ബിഗ് ബോസ് വീട് ഈ നിലയിൽ പോയാൽ വൈൽഡ് കാർഡ് കപ്പടിക്കുമോ? അതോ വീട്ടിലുള്ള ആൾക്കാർ തന്നെ കപ്പും കൊണ്ടുപോകുമോ? ചാൻസസ് എന്തൊക്കെയാണ്? ക്യാപ്റ്റനായ ജാൻമണി സമരത്തിലാണ്, നിരാഹാര സമരം. ഒരു കോഫി ചോദിച്ചിട്ട് കൊടുത്തില്ല. ലക്ഷറി ബജറ്റ് പകുതിയും പോയി ജിൻഡോയുടെ പിടിവാശി കാരണം. അന്ന് ആ പണിഷ്മെന്റ് സ്വീകരിച്ചിരുന്നെങ്കിൽ, ജാസ്മിന് പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ലക്ഷറി ബജറ്റ് മുഴുവൻ കിട്ടുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ വൈൽഡ് കാർഡിന് കപ്പടിക്കാനുള്ള ചാൻസുകൾ വളരെ 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 കൂടുതലാണ്. താഴെയുള്ള ഹോട്ട്സ്റ്റാറിലെ കമന്റ് സെക്ഷൻ, ലൈവിലെ ഡെഫേർട്ട് ലൈവിന്റെ താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ വൈൽഡ് കാർഡുകൾ വേണം. എന്റെ കമന്റ് സെക്ഷൻ മുഴുവൻ വൈൽഡ് കാർഡ് വേണം, വൈൽഡ് കാർഡ് വേണം, വൈൽഡ് കാർഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം ഇപ്പം അവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ഒരു ട്രിഗറിങ്ങോ അല്ലെങ്കിൽ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ അവിടെ ഇല്ല. അവിടെ ഒന്നുമില്ല. അവർ കംഫർട്ട് സോണിലായി കഴിഞ്ഞു എല്ലാവരും. അവിടെ ആരുമില്ല. ജിൻഡോ വരെ, ജിൻഡോയുടെ ഗെയിം വരെ മതി, കഴിഞ്ഞ് കളിഞ്ഞ് കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. ഈ കംഫർട്ട് സോണിലേക്ക് ഒരു അഞ്ച് പേരെങ്കിലും കയറ്റി വിടണം. അഞ്ച് പേരെങ്കിലും, അതെ, അതിലേക്ക് കയറ്റി വിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം, ഓപ്പോസിറ്റ് കളിക്കാൻ വരുന്ന ആൾക്കാരായിരിക്കണം. ഇതിനകത്ത് രണ്ട് ചാൻസസ് ഉണ്ടാവും. ഈ പോകുന്ന ആൾക്കാരെല്ലാം എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം. അവർക്ക് പേഴ്സണൽ ടാർഗറ്റും ഉണ്ടാവും. ചിലവർ ചിലർക്കെതിരെ മാത്രമേ കളിക്കുകയുള്ളൂ, ഉണ്ടാവും, അതവിടെ ഇരുന്നോട്ടെ. എന്നാൽ ടാർഗറ്റ് ചെയ്യണം. സ്ട്രാറ്റജിക്കലി കളിക്കാം. ഒരാളുടെ അവിടെ പോയിട്ട് ഇവരുടെ കൂടെ നിന്നിട്ടും വൈൽഡ് കാർഡിന് കളിക്കാം. പക്ഷെ തൽക്കാലം ഇവരുടെ ഒന്ന് കൂടെ കൂടാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നിച്ച് മാറി നിന്ന് തന്നെ കളിക്കണം. കാര്യം വൈൽഡ് കാർഡിൽ നിന്ന് ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം കമന്റ് സെക്ഷൻ മൊത്തം വൈൽഡ് കാർഡാണ്. വൈൽഡ് കാർഡിന് കപ്പടിക്കാം, ചാൻസുകളുണ്ട്, വളരെ വളരെ ചാൻസ് ഉണ്ട്. ഓവറാക്കിയാൽ ഇവർ കൊണ്ടുപോകും കപ്പ്, അതിനും ചാൻസ് ഉണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? കാര്യം ഞാനിത് പറയാനുള്ള കാരണം, ഓൾറെഡി ഈ കണ്ടസ്റ്റൻസ് ഒക്കെ രജിസ്റ്റേർഡ് ആണ് നമ്മുടെ തലയിൽ. അപ്പം ഇവരടുത്ത് പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കപ്പടിക്കാം വൈൽഡ് കാർഡുകൾക്ക്. പക്ഷേ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തൊരു ശല്യം, ഇവർ തന്നെ ഭേദം എന്ന് തോന്നി അങ്ങനെയും പോവാം. രണ്ട് പ്രോബബിലിറ്റി ഉണ്ട്. സോ അത് ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വൈൽഡ് കാർഡുകളാണ്. പുറത്തിരിക്കുന്ന വൈൽഡ് കാർഡുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റും. ഓവറാക്കാതെ, എന്നാൽ നല്ല രീതിയിൽ, ഒരു തരി പോലും വെറുപ്പിക്കാതെ പോകണം, കൊണ്ടുപോകണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കപ്പടിക്കാം, അത്രേ ഉള്ളൂ. അത്ര ഇതായിട്ട് നിൽക്കുകയാണ് സീസൺ. കാര്യം എന്ന് പറഞ്ഞാൽ സീസൺ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, സ്റ്റക്കായി, ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ പ്ലെയിൻ. അവരെല്ലാം ഓരോരുത്തരുടെ കംഫർട്ട് സോണിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവരവിടെ ചെയ്യുന്നത് ചായ കുടിക്കുകയാണ്. എല്ലാവരും ചായ കുടിക്കുമ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഇപ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ എത്ര ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും? എത്ര ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പീരിയൻസും കഥയും പറഞ്ഞിരിക്കും? എത്ര ദിവസം ഒരു പാട്ടുപാടിയിരിക്കും? എത്ര ദിവസം സ്കൂൾ പോലെ റൂളും പറഞ്ഞ് രാവിലെ എണീക്കുക, കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ഗ്രീറ്റിങ്സ് കൊടുക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, വൈകുന്നേരം കാപ്പി കുടിക്കുക, ഇതെങ്ങനെ എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യും? ഇതെങ്ങനെ ഇന്ന് മാത്രം ചിലപ്പോൾ നടക്കുമായിരിക്കും. പവർ ടീമിന് ഓരോരുത്തരെ കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് പറയിപ്പിക്കുക. ഇന്ന് കേൾക്കുമ്പോൾ രസം തോന്നും, പക്ഷെ നാളെ ഇത് കേട്ടാൽ എങ്ങനെയായിരിക്കും? മറ്റന്നാളും ഇത് കേട്ടാൽ എങ്ങനെയായിരിക്കും? മനസ്സിലായല്ലോ. സോ ഇവർക്ക് ട്രിഗർ വരണമെങ്കിൽ വൈൽഡ് കാർഡ് കയറണം. അത് കയറിയേ പറ്റുള്ളൂ. ആ വൈൽഡ് കാർഡ് കയറുമെന്നുള്ള ഉറപ്പാണ്. ആ വൈൽഡ് കാർഡിനെ ജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പം വൈൽഡ് കാർഡ്, ഇവർ വൈൽഡ് കാർഡ് നെഗറ്റീവ് അടിക്കും, ഇവർ പോസിറ്റീവ് ആവും. ചിലപ്പോൾ വൈൽഡ് കാർഡ് പോസിറ്റീവ് ആവും, ഇവർ നെഗറ്റീവ് അടിക്കും. ഇവരുടെ റെസ്പോൺസും കൂടി പോലെ ഇരിക്കും. മനസ്സിലായോ? പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ പവർ ടീമിലാണ് എന്ന് പറഞ്ഞ് വൈൽഡ് കാർഡ് വരെയാണ്. വൈൽഡ് കാർഡുകളെ മൊത്തം ചിലപ്പോൾ പവർ ടീമിലിടും. മനസ്സിലായാ? ചിലപ്പോൾ പറയാൻ പറ്റൂല, വൈൽഡ് കാർഡുകളെ മൊത്തം പവർ ടീമിലിടും. എന്നിട്ട് അവർ ചിലപ്പം ഭയങ്കരമായിട്ട് ഇതായിട്ട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചടിക്കും, ചിലപ്പം കറക്റ്റ് ആവും. കാര്യം ആൾക്കാർ മടുത്തിരിക്കുകയാണ്, കണ്ട് പണ്ടാലത് എന്തോന്ന് ഇതെന്ന് പറഞ്ഞ് ദേഷ്യം വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ അത് പാളും. അത് ഇവരെങ്ങനെ കളിക്കും പോലെ ഇരിക്കും, മറ്റ് വീട്ടുകാർ. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കളിക്കാരാണ്, പക്ഷേ ഇവരെ ട്രിഗർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ വൈൽഡ് കാർഡ് കയറുന്നവർ സൂക്ഷിച്ച് കളിക്കുക, എല്ലാവരെയും പോയിന്റ് ചെയ്യുക, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം, എല്ലാവരും ഓരോരുത്തരും ടാർഗറ്റ് ചെയ്യുക. ആ ഒരു മെയിൻ ടാർഗറ്റിനെ നിങ്ങൾ വെച്ചുകൊള്ളുക, പക്ഷെ എന്നാലും എല്ലാവരും നിങ്ങളുടെ ടാർഗറ്റിലായിരിക്കണം, നിങ്ങൾ ലീഡ് ചെയ്യണം എന്നാണ് വൈൽഡ് കാർഡുകളോട് എനിക്ക് പറയാനുള്ളത്. വീട്ടുകാരോട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. വീട്ടുകാർ ഒന്നിച്ച് നിന്നിട്ട് ഇവരെ ലീഡ് ചെയ്യണം, ഇവരെ അല്ല, വീട്ടുകാർ ഒന്നിച്ച് നിന്നിട്ട് ഇവരെ നേരിടണം. അതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ പോകുന്നവർക്ക് എല്ലാം അവർ ആധിപത്യം സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് കയറത്തേ ഉള്ളൂ വൈൽഡ് കാർഡിലേക്ക്. അങ്ങനെയാണ് നമുക്ക് ടോപ്പ് ഫൈവും ടോപ്പ് ടെൻ ഒക്കെ കിട്ടാൻ തുടങ്ങും. ബാക്കിയുള്ള കളിക്കാത്തവരൊക്കെ ഇങ്ങനെ ഔട്ടാവും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു വൈൽഡ് കാർഡ് ജയിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കൂടുതലാണ് ഈ സീസണിൽ, വളരെ വളരെ കൂടുതൽ. എന്നാൽ നെഗറ്റീവ് ആവാതെ നോക്കണം. അവസാനം ആ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞ് കയറിപ്പോയി ഭയങ്കര ഇതാക്കി, ഭയങ്കര ബൂസ്റ്റാക്കിയിട്ട്
രതീഷിനെ പോലെ തിരിച്ചടിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം രതീഷിനെ ആദ്യത്തെ പ്രാവശ്യം കണ്ടന്റ് ഉണ്ടാക്കിയെങ്കിൽ രതീഷിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ രണ്ടും നോക്കുക, വളരെ ബുദ്ധിപൂർവ്വം കളിക്കുക, തീർച്ചയായിട്ടും വൈൽഡ് കാർഡ് കപ്പടിക്കാനുള്ള ചാൻസ് വളരെ കാണുന്നുണ്ട്. ഓക്കെ, വീട്ടിനകത്ത് ജാൻമണി സമരം, നിരാഹാര സമരം, വേണ്ട റെസ്പെക്ട് കിട്ടുന്നില്ല, കോഫി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കോഫി കൊടുക്കാമായിരുന്നു തോന്നുന്നു. പക്ഷെ അവർ പറഞ്ഞ് ഉടനെ തന്നെ, അവർ ഓൾറെഡി പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് കോഫി, വൈകുന്നേരം കോഫി കിട്ടുള്ളൂ എന്ന്. അപ്പം തന്നെ ഈ ജാൻമണി പോയിട്ട് ചോദിച്ച് കിട്ടിയില്ല, അപ്പം പിന്നെ നിരാഹാരം കിടന്നേക്കാന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന റെസ്പെക്ട്, ഞാൻ എനിക്ക് റെസ്പെക്ട് വേണം എന്നാ പറഞ്ഞു, ഞാൻ കഴിക്കില്ല ബിഗ് ബോസ് കോഫി. അപ്പോൾ ഒരുപാട് പേര് ജാനു ഞാൻ കോഫി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പോയി, വേണ്ടാന്ന് പറഞ്ഞേക്കെയാണ്. അപ്സരയും ജാസ്മിനും എല്ലാം പോയി, ചേച്ചി നെഗറ്റീവ് അടിക്കും വെറുതെ എന്തിന്, അടിച്ചോട്ടെ അയക്കോ കുഴപ്പമില്ല, ഐ ഡോണ്ട് ഫിയർ, നെഗറ്റീവ് അടിക്കട്ടെ എനിക്കെന്താ എന്നാ ചോദിക്കുന്നത്. ഞാൻ ഓരോരുത്തരോടും ചോദിക്കും, എല്ലാവർക്കും പടി കൊടുക്കും എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത്. എന്തിനാണ് എനിക്കൊരു പിടിയുമില്ല ഇങ്ങനെ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പവർ ടീമിനോടാണ് ദേഷ്യം, പവർ ടീം ഭരിക്കുന്നു എന്ന് പറഞ്ഞ് പവർ ടീമാണ് ഭരിക്കുന്നത്. പിന്നല്ലാണ്ട് വീട്ടിലെ സർവാധികാരം പവർ ടീമിനാണ്. ഈ മൂന്ന് ക്യാപ്റ്റൻ കഴിഞ്ഞും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ജാൻമണിക്ക് മാത്രം വന്നിട്ട് പ്രത്യേകത പറയാൻ പറ്റുമോ? വന്നിട്ട് ജാനു ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ജാനു ഭരിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ? നമുക്കെപ്പോഴും നമ്മുടെ ഫേവർ തന്നെ വരണമെന്നുണ്ടോ? ഇതൊരു സർവൈവൽ ഷോയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ലക്ഷറി അല്ല റേഷൻ, സാധാ റേഷനിൽ എനിക്കൊന്ന് 2400 പോയിന്റ്സാണ് അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ പകുതി പോയിന്റ്സും ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞു ജിൻഡോ കാരണം, ജിൻഡോ ഒറ്റ ഒരാൾ കാരണം എന്നേ ഞാൻ പറയുള്ളൂ. 1200 പോയിന്റ്സാണ് അവർക്ക് കിട്ടിയെന്ന തോന്നുന്നത് കേട്ടോ, കറക്റ്റ് കണക്റ്റാണെന്നറിയില്ല, കറക്റ്റ് കണക്കാണെന്ന് അറിഞ്ഞിടാ. പകുതി പോയിന്റ് കട്ട് ചെയ്തു, ജിൻഡോ ഒറ്റ ഒരാൾ കാരണമാണ്. ഇത്രയും വാശി പിടിക്കാതിരുന്നെങ്കിൽ അവർക്ക് ആ പോയിന്റ്സ് കിട്ടിയേനെ. എന്നിട്ട് ഇന്ന് 8-ഓ 10-ഓ 8-ഓ എത്ര പീസ് ചിക്കണായിരുന്നു കഴിച്ചത്. അപ്പോൾ അതൊക്കെ കുറച്ചൊരു ഇതായിട്ട് തോന്നി എനിക്ക്. കുറച്ചൊരു ന്യായപരമായിട്ട് ചെയ്യാം, ഇച്ചും കൂടെ ന്യായപരമായിട്ട് ചെയ്യാം കുറേ കാര്യങ്ങൾ, പവർ ടീമാണെങ്കിലും. അപ്പോൾ ജിൻഡോയും ജാസ്മിനും ഉറങ്ങിയത് കാരണമാണ് ഈ ഇത്രയും പോയിന്റ്സ് കട്ട് ചെയ്തത്. അപ്പോൾ ലക്ഷറി ബജറ്റിൽ നിന്ന് കൊടുക്കാമെന്നും പറഞ്ഞു. ഇപ്രാവശ്യം കേക്ക് 5 കിലോ കേക്ക് 10 കിലോ കേക്കൊന്നും മേടിക്കാതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയടുത്ത് ഇതാണ് സംഭവം, ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കണം, വേറെ ഒന്നും ഇല്ലടാ. എല്ലാവരും വന്ന് പഴയ കഥ പറച്ചിൽ പോലെ അനുഭവം പറയുന്നുണ്ട്. ഇത് എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും, എത്ര ദിവസം ഇത് പറയും? ആ നാളെ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പവർ റൂം ടാസ്ക് ആണ് വീക്ക്ലി ടാസ്ക്. പിന്നെ ഹിന്ദി ബിഗ് ബോസിലെ പവർ ടീംസൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ. അവിടെ പവർ ടീം പവർ ടീമാണ്. ഇവിടെ പവർ ടീം പോവാതിരിക്കാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അയ്യോ എനിക്ക് പവർ ടീം വേണ്ടേ, എനിക്ക് പവർ ടീം വേണ്ടേ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ പവർ ടീം കയറാൻ വേണ്ടി ഇടിയ മനസ്സിലായി, അത് പവർ ടീം, അത് വേറെ. അവരെയൊന്നും നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് വേറെ, അവിടുത്തെ ഓഡിയൻസ് വേറെ. അവിടുത്തെ പവർ ടീം പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും അക്സെപ്റ്റ് ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളെ ജയിപ്പിച്ചു വിടും. അതാണ് പേടി. ഇന്ന് രാവിലെ അർജുൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഹിന്ദിയിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പവർ ടീമൊക്കെ ഉണ്ടാവുമ്പം അവർ എക്സ്ട്രീമാണ് കളിക്കുന്നത്, എക്സ്ട്രീമാണ് കളിക്കുന്നത്, ഒന്നും കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല, ഫുഡ് ഇത് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഓവറായിട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ പോകുന്നുണ്ട്. എനിക്കൊരു 4-5 ദിവസം ഇങ്ങനെ പോവും വൈൽഡ് കാർഡ് കയറുന്നവരെ, അതുവരെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. അപ്പോൾ അതിന് വൈൽഡ് കാർഡിന് കപ്പടിക്കാം അടിക്കാതിരിക്കാം, ആ ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ സൂക്ഷിച്ച് കളിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ഇനി പിന്നെ ഒരു പ്രൊമോ വന്നു, അവരുടെ പന്ത് കളിയാണ്, പന്തടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് കയറ്റണം, അപ്പോൾ ഓരോ തിന്നുന്ന സാധനങ്ങൾ കിട്ടും, അതാണ് സംഭവം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ വലുതായിട്ടൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. ഐ ഹൈലി കണ്ടന്റ് ഗീവേഴ്സ് ആയിട്ടുള്ള ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും അവരെല്ലാം അങ്ങ് സൈഡായി ഒതുങ്ങി. പിന്നെ നോറയുടെ കരച്ചില്ല, അത് പിന്നെ പറയണ്ടല്ലോ, ആരുടെങ്കിലും നോ എന്ന് പേര് പറഞ്ഞാൽ പിന്നെ ഫുൾ കരച്ചിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയി അവർ ഒതുങ്ങി, അവരവരുടെ വീട്ടിൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വലിയ ഗെയിമോ ഒന്നുമില്ല, വല്ല ടാസ്കും കിട്ടിയാൽ വല്ല ബോളും കളിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പോയി. അപ്പോൾ എന്തായിരുന്നാലും വൈൽഡ് കാർഡുകൾ കയറണം. പിന്നെ ബാക്കി എന്തെങ്കിലും സർപ്രൈസുകളൊക്കെ ഉണ്ട് കുറേ, അതൊക്കെ വഴിയേ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.